നിങ്ങൾ ഞങ്ങളുടെ പേരിൽ എന്തൊക്കെയാ ആരോപണം പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ കാലത്ത് അറബിയല്ലാത്തൊരു ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ വിമർശിച്ചിട്ടില്ലേ? നിങ്ങൾ എത്രമാത്രം അതിന് പരിഹസിച്ചു. ചന്തപ്രസംഗം എന്നല്ലേ കാസിമി നിങ്ങൾ പറഞ്ഞത്? ചന്തപ്രസംഗം എന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്? നിങ്ങൾ നാട്ടിലാകെ ചന്തക്കച്ചവടം പോലെ പ്രസംഗിക്കുന്ന ഈ ഉത്തമ പരിഭാഷയെ പ്രസംഗം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത്, സഹാബത്തിന്റെ കാലത്ത്, അതാ ജനങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ എന്തും സംസാരിച്ചിട്ടില്ലേ? സംസാരിച്ചിട്ടില്ലേ? ജുമാക്ക് കയറി വന്ന ഒരാള് അതാ നിസ്കാരം രണ്ടിറക്കയത്ത് തഹിയത്ത് നിസ്കരിക്കാതെ ഇരുന്നു പോയപ്പോ ജുമുആ ദിനം നബി ഖുതുബ ഓതുന്നന്ന് സുലൈക്കുനിൽ ഖത്ഫാനി പള്ളിയിൽ വന്ന് ഇരിക്കുന്ന നേരം യാ സുലൈക്കേ രണ്ട് റക്അത്ത് നിസ്കരിക്കുന്ന തിരുമൊഴിയുണ്ട്. നിങ്ങളുടെ പള്ളിയിൽ ഒരാൾ കയറി വന്നിട്ട് നിസ്കരിച്ചോ ചോദിക്കോ, എന്നാ പിന്നെ അയാൾ ഉടനെ ഔട്ടാവൂലേ? അള്ളാഹുവിന്റെ റസൂലത ആവശ്യമറിഞ്ഞുകൊണ്ട് ഖുത്ബ നിർവഹിക്കുന്നു, അവിടുന്ന് ജനങ്ങൾക്ക് വേണ്ട ഉപദേശം കൊടുക്കുന്നു. അതിന് നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കാറില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് പതുക്കെങ്ങനെ തോന്നുന്നുണ്ടോ വേണമെന്ന് വേണമെന്ന്? വേണ്ട വേണ്ട. നിങ്ങളുടെ ശിർക്കൻ വിശ്വാസങ്ങളും ബിദഅത്തുകളും ഖുറാഫാത്തുകളും കൈയൊഴിക്കുന്നത് വരെ മിമ്പർ നിങ്ങൾ ഇതും പറഞ്ഞ് മലിനമാക്കരുതേ എന്നൊരു വിനയത്തോടെ ഒരപേക്ഷയുണ്ട്. അതേ അവസരത്തിൽ ആ പ്രവൃത്തി ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. പള്ളി മിമ്പറുകളിൽ വെച്ച് ഇസ്ലാമിന്റെ ആദർശം വിശ്വാസകാര്യം തൊട്ട് കർമ്മകാര്യം തൊട്ട് സാംസ്കാരികമായ കാര്യങ്ങളും എല്ലാം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലഹരി മാത്രമല്ല, ഏതെല്ലാം തിന്മകളാണെന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യ ചിന്തിച്ചിട്ടുണ്ടോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി സല്ലമിനോട് സ്നേഹമുണ്ടോ? അവിടുത്തോട് മഹബ്ബത്തുണ്ടോ? ചെറുപ്പക്കാരാ, ഓ ചെറുപ്പക്കാരി, ഓ മുസ്ലിമേ, മഹാനായ നബി തങ്ങളോട് മഹബ്ബത്തുണ്ടോ? എങ്കിൽ അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കണ്ണുകൾ കൊണ്ട് ഹറാമിലേക്ക് നോക്കരുത്, കാതുകൾ കൊണ്ട് ഹറാമ് കേൾക്കരുത്, നാവ് കൊണ്ട് ഹറാമ് പറയരുത്, വയറ്റിലേക്ക് ഹറാമ് തിന്നു പോകരുത്. ഇന്നതാ വീടുകളിൽ ആളുകൾ ഇങ്ങനെ സിനിമ ഇരുന്ന് ഒരുമിച്ചിരുന്ന് കുടുംബസമേതം കാണുന്നു, കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നു, കാതുകൾ കൊണ്ടതാ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള സംഗീതങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മആസിഫുകളെ വിരോധിച്ചിട്ടില്ലേ? സംഗീതോപകരണങ്ങളെ വിരോധിച്ചിട്ടില്ലേ? ചെണ്ടയായാലും തബലയായാലും ഹാർമോണിയമായാലും ഗിറ്റാറായാലും വീണയായാലും തമ്പുരുവാണെങ്കിലും ഏത് വാദ്യോപകരണങ്ങളുണ്ടോ ചില അവസരങ്ങളിൽ ദപ്പടിക്കാൻ അനുവാദം നൽകിയതൊഴികെ മറ്റുള്ളതൊക്കെ നിഷിദ്ധങ്ങളുടെ പട്ടികയിലല്ലേ? അതൊക്കെ ഉപയോഗിച്ചിട്ടും അല്ലാതെയും ആ നിലക്കുള്ള രൂപത്തിലുള്ള സിനിമകളും നാടകങ്ങളും സംവിധാനങ്ങളും ഒക്കെ ചെയ്തിട്ട് അതിൻ്റെയൊക്കെ പേരിൽ ആർക്കെങ്കിലും അവാർഡ് കിട്ടിയാൽ ഈ മുസ്ലിം ഉമ്മത്തിനെ ഒന്ന് പരിഹസിക്കാമെന്ന നിലക്ക് റഹ്മാനെന്നും റസൂലെന്നും ഒക്കെ പറഞ്ഞിട്ട് റഹ്മാനും റസൂലിനും അവാർഡ് കിട്ടി എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മനസ്സ് വേദനിപ്പിക്കണോ? ചിലർക്ക് ഹരമാണ്, റഹ്മാൻ എന്നേ അവരെഴുതു, റസൂൽ എന്നേ അവരെഴുതു, ഉള്ളിലിരിപ്പ് ഞങ്ങൾക്കറിയുന്നുണ്ട്. പക്ഷേ ആ റഹ്മാൻ പഠിപ്പിച്ചത്, അല്ലാഹു റഹ്മാനു റഹീമുമായ നാഥൻ പഠിപ്പിച്ചത്, മഹാനായ നബി തങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇസ്ലാമികമായ ആശയങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾക്ക് ഹറാമായ നൃത്യങ്ങൾ കണ്ടുകൂടാ, ആ നിലക്കുള്ള നാടകങ്ങൾ ആ നിലക്കുള്ള അഭിനയങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചുകൂടാ. പത്രങ്ങളിൽ പോലും കൊടുക്കുന്നില്ലേ? പെണ്ണിന്റെ അർദ്ധനഗ്നമായ ചിത്രങ്ങൾ കൊടുക്കുന്നില്ലേ? ഓ എന്റെ പ്രിയപ്പെട്ട കച്ചവടക്കാരെ, ഓ എന്റെ പ്രിയപ്പെട്ട സമ്പന്നരായ മുതലാളിമാരെ, കക്ഷിഭേദമില്ലാതെ വിനയത്തോടെയുള്ളവൻ പറയട്ടെ, നടുറോഡുകളിൽ അതാ റോഡ് സൈഡുകളിൽ പെണ്ണിന്റെ നഗ്നത വിറ്റിട്ട് വേണോ നമുക്ക് ജ്വല്ലറി വളർത്തണമെങ്കിൽ, നമുക്ക് ടെക്സ്റ്റൈൽ വളർത്തണമെങ്കിൽ, നമുക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണമെങ്കിൽ അള്ളാനെ ഭയപ്പെട്ടോളൂ. ലാഭം തരുന്നത് അള്ളയാണ്,
അല്ലാന്റെ ഖജനാവ് വിശാലമാണ്. അല്ലാന് സൂക്ഷിച്ച് ജീവിച്ചത് കൊണ്ട് ഒരു കമ്മിയും വരില്ല കേട്ടോ. ഇത് ഈ സാധുവായ ഞാൻ പറയുന്ന ഓഫറല്ല, അല്ല പറഞ്ഞ ഓഫറാണ്. അല്ലാഹുവിനെ തവക്കുലാക്കി അല്ലാഹുവിനെ തഖ്വയോടെ ജീവിക്കുന്നുവെങ്കിൽ പ്രയാസങ്ങളിൽ കുടുങ്ങില്ല കേട്ടോ. സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലമല്ലേ, ഗൾഫ് നാടുകളിൽ നിന്ന് പിരിച്ചുവിടൽ ഭീഷണിയില്ലേ, ഒരുപാട് പ്രവാസികളായ മക്കൾ മടങ്ങുന്നുവല്ലോ, സാമ്പത്തിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുവല്ലോ. മുസ്ലിമേ ചിന്തിച്ചിട്ടുണ്ടോ പരിഹാരം ഇസ്ലാമല്ലേ, പലിശക്ക് കൊടുത്തതല്ലേ, ഇല്ലാത്ത ഊഹ കച്ചവടം നടത്തിയതല്ലേ, പലിശയെ ആശ്രയിച്ചതല്ലേ സർവ്വ സാമ്പത്തിക മാന്ദ്യത്തിന്റെയും കാരണം. പലിശയുമായി നടക്കുന്നവൻ അല്ലാഹുവിനോടുള്ള യുദ്ധത്തിലാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള യുദ്ധത്തിലാണ്. ആ സൂചന ഖുർആനിലില്ലേ, അൽ ബഖറ സൂറത്തിലില്ലേ. ആ വെല്ലുവിളിയെ വകവെക്കാതെ പലിശയുടെ പിന്നാലെ പോയപ്പോ സർവ കേന്ദ്രങ്ങളിലും ഞെട്ടിത്തെറിച്ചുപോയി, പലരും താഴ്ന്നു താഴ്ന്നു പോയി, പലരും അപകടത്തിലായി. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയട്ടെ, നിങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ഇങ്ങനെ ഈ കടക്കെണിയിൽ കുടുങ്ങാൻ വേണ്ടി പലിശക്കാരെ സമീപിക്കുന്ന പരിപാടി നിർത്തിയേ പറ്റൂ. അല്ലാഹു തരും റിസ്ഖ്, അല്ലാഹുവിനെ തവക്കുലാക്കിക്കോളൂ, ദുആ ചെയ്തോളൂ. അല്ലാ പലിശന്റെ ഒരു പണം എന്റെ വയറ്റിലേക്ക് ഇറങ്ങല്ല. ഹറാമ് തിന്നിട്ട് നമ്മൾ എന്ത് ദുആ ചെയ്തിട്ടെന്താണ്, യാ റബ്ബ് എന്ന് എത്ര കരഞ്ഞു പറഞ്ഞിട്ടെന്താണ്. അന്നായുസ്തജാബുലഹു, എങ്ങനെ ഉത്തരം കിട്ടാനാണ്. മത്താമുഹു ഹറാം, കഴിച്ചത് ഹറാമല്ലേ, കുടിച്ചത് ഹറാമല്ലേ, ധരിച്ചത് ഹറാമല്ലേ. ഇസ്ലാമിന്റെ പ്രവാചകൻ നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബ്ബത്തുണ്ടെങ്കിൽ എന്റെ സർവ ശ്രോതാക്കളോടും പറയുന്നു, സിനിമ സംസ്കാരത്തോട് വിട പറയൂ, സീരിയൽ സംസ്കാരത്തോട് വിട പറയൂ. ഇസ്ലാം നിരോധിച്ചിട്ടുള്ള കാഴ്ചകൾ കാണിക്കുന്ന സർവ സംവിധാനങ്ങളും നമ്മുടെ വീടുകളിൽ വേണ്ട കേട്ടോ. ഇസ്ലാമിന്റെ സംസ്കാരം മതി. അവിടെ ഖുർആനിക ശബ്ദം കേൾക്കട്ടെ, ഇസ്ലാമിക ശബ്ദം കേൾക്കട്ടെ. അൽ ബഖറ സൂറത്ത് ഓതൂ വീടുകളിൽ, ഖുർആൻ മുടങ്ങാതെ വീടുകളിൽ ഓതൂ. പിശാച്ച് വീടുകളിൽ നിന്ന് പമ്പ കിടക്കുന്നതാണ്. സമാധാനമുള്ള കുടുംബജീവിതം ഇല്ലാത്ത കാലത്ത്, മാതാപിതാക്കൾ മക്കളും തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരു കാലത്ത്, ഭാര്യാഭർത്താക്കൾ തമ്മിൽ സ്നേഹമില്ലാതെ തലാക്കുകളും മറ്റുമൊക്കെ പെരുകി വരുന്ന ഒരു കാലത്ത്, സമാധാനം വേണോ, ശാന്തി വേണോ? ഇസ്ലാമിന് ഒരു ഒറ്റമൂലിയുണ്ട്, അലാ ബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത് അല്ലാഹുവിനെ പറ്റിയുള്ള ദിക്ര് കൊണ്ട് മാത്രമാണ്. അതിന് നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്, ധാരാളം പ്രകീർത്തനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉണർന്നെഴുന്നേറ്റത് മുതൽ ഉറങ്ങുവോളം ചെല്ലാനുള്ള എമ്പാടും ദിക്ര് ദുആകളുണ്ട്. മുസ്ലിമീങ്ങളെ, പഠിക്കണേ, തെറ്റുകൂടാതെ അതിൻ്റെ ടെക്സ്റ്റുകൾ പഠിക്കണേ, അർത്ഥസഹിതം മനസ്സിലാക്കണേ, ആശയമറിഞ്ഞു ചൊല്ലണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാർഗം അതാണ്. ആശയത്തിന് വിരുദ്ധമായി പിശാചിനെ സന്തോഷിപ്പിക്കുന്ന മ്യൂസിക്കുകളുടെ ലോകത്തേക്ക് പോകണ്ട, സിനിമയുടെ ലോകത്തേക്ക് പോകണ്ട, സംഗീതത്തിന്റെ ലോകത്തേക്ക് പോകണ്ട. ഹറാമായ നിലക്കുള്ള സെക്സ് വളർത്തുന്ന നിലക്കുള്ള അശ്ലീല പരസ്യങ്ങൾ കൊടുക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരനും മടിയില്ലല്ലോ സ്വന്തം പത്രത്തിൽ മുഴുവർണ്ണ കളറിൽ ഈ പരസ്യം കൊടുക്കാൻ. സിറാജുകാരനും മടിയില്ലല്ലോ ഈ പരസ്യം കൊടുക്കാൻ. ചോദിക്കട്ടെ ജമാഅത്തുകാരാ, അല്ലാതെ വിധികർത്താവില്ലെന്ന് പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ നിങ്ങൾ വിമർശിച്ചില്ലേ? ഓ മുജാഹിദുകളെ, നിങ്ങൾക്കാകെ ഇസ്ലാം പള്ളി മിമ്പറിലേ ഉള്ളൂ. പള്ളിമൂലയിൽ നിങ്ങൾ ഇസ്ലാമിനെ തളച്ചിട്ടിരിക്കുകയാണ്. സമഗ്രമായി ഇസ്ലാമിനെ മനസ്സിലാക്കിയതും പ്രചരിപ്പിക്കുന്നതും ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊടിയുമെടുത്തിട്ട് പണ്ടത്തെ ഉള്ളിലൊതുക്കിയ പൂതി പുറത്തേക്ക് പരസ്യമായി പ്രകടിപ്പിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന കാലമല്ലേ? ഓ സോളിഡാരിറ്റിക്കാരാ, ഓ ജമാഅത്തുകാരാ, സ്വന്തം പത്രത്തിൽ ഈ പരസ്യങ്ങൾ വരുമ്പോ നാണം തോന്നുന്നില്ലേ? എല്ലാത്തിലും വിധികർത്താവ് അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പത്രപ്രവർത്തനത്തിൽ ഒഴികെ എന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് ആയത്ത് കിട്ടിയത്, ഹദീസ് കിട്ടിയത്? പത്രത്തിലാകുമ്പോ അതൊക്കെ പറ്റും,
പത്രത്തിലാകുമ്പോൾ അതൊന്നും വിരോധമില്ല. അത് നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിലും ഇസ്ലാം ചൂഴ്ന്നു നിൽക്കുന്നു എന്ന സാഹിത്യം ഇപ്പൊ എവിടെ പോയി? ഇവിടെ ചൂഴ്ന്നു നിൽക്കുന്നില്ലേ? പറയേണ്ടതാണ് നിങ്ങൾ. എന്നിട്ട് ഇസ്ലാമിനെ സമഗ്രമായി അവതരിപ്പിക്കുന്ന മുജാഹിദുകൾ നോക്കിയിട്ട് നിങ്ങൾ പറയുന്നു നിങ്ങൾ ശ്മശാന വിപ്ലവക്കാരാണ്, ഇസ്ലാമിനെ പള്ളിമൂലയിൽ തളച്ചിട്ടവരാണ്, ഇസ്ലാമിലെ ശ്മശാനത്തിലെ മീസാങ്കല്ലിൽ കൊളുത്തിയിട്ടവരാണ്, സമഗ്ര ഇസ്ലാം മനസ്സിലാക്കിയത് ഞങ്ങളാണെന്ന് പറയുന്ന അമീർമാരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ ഇസ്ലാമിന് എത്രയാണ് ചീത്തപ്പേര് വരുത്തിയത്? തെളിവുകൾ ഒരുപാട് ഒരുപാടുണ്ടല്ലോ, സൂചനകൾ കൊണ്ട് മതിയാക്കുകയാണ്.